അപ്പർകുട്ടനാട് പ്രദേശമായ തിരുവല്ലയിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസക്കാലമായി നടക്കുന്ന കൊടിയ മഴയിലും പ്രളയത്തിലും രക്ഷാപ്രവർത്തനങ്ങൾ സജീവമായി CPIM കനിവ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ഇന്നലെ തിരുവല്ല താലൂക്കിലെ നെടുമ്പ്ര പഞ്ചായത്തിലെ മലയിത്രയിൽ ചന്ദ്രൻ എന്ന 70 വയസ്സോളം പ്രായമുള്ളയാൾ ഏതാണ്ട് വീടിൻ്റെ ഉള്ളിൽ വലിയ നിരപ്പിലേക്ക് ജലം ഉയർന്നു വരുമ്പോഴാണ് അദ്ദേഹം രോഗബാധിതനായിരുന്നു, വളരെ ഗുരുതരാവസ്ഥയിൽ കഴിയുകയായിരുന്നു. CPM പ്രവർത്തകർ ചെന്ന് കടുത്തോളം വെള്ളത്തിലാണ് അദ്ദേഹത്തെ എടുത്ത് DYFയുടെ ആംബുലൻസിൽ എത്തിച്ച് വണ്ടോത്ര നമ്മുടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള ശ്രമം നടത്തിയത്. ഇന്ന് തോലശ്ശേരി ലൈഫിൻ്റെ വീട് നിർമ്മാണം നടക്കുന്നതിനിടയിൽ വാടകയ്ക്ക് വെൺപാലയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ വീട് നോക്കാനായിട്ട് എത്തിച്ചേർന്നതാണ്. രാവിലെ നമ്മുടെ ആൾക്കാർ ചെല്ലുമ്പോൾ വീടിൻ്റെ പണിയുന്ന അടിത്തറയുടെ സമീപത്തായി ബോധരഹിതനായി നിലത്ത് കിടക്കുകയായിരുന്നു. മഴയത്ത് അദ്ദേഹത്തെ എടുത്ത് ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് നമ്മുടെ കനിവിൻ്റെ പാലിയേറ്റീവ് സൊസൈറ്റി CPM നേതൃത്വത്തിലുള്ള കനിവ് പാലിയേറ്റീവ് സൊസൈറ്റി പ്രവർത്തകർ തിരുവല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ചിട്ടുള്ളതാണ്. ഇത്തരം പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവല്ലയിൽ 21 ക്യാമ്പുകളിലായി CPMന്റെയും DYFയുടെയും പ്രവർത്തകരുടെ സജീവമായ സാന്നിധ്യമുണ്ട്. മരുന്നും മറ്റ് ഉപകരണങ്ങൾ കൊടുക്കുന്നതിനും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനുണ്ട്. കനിവ് പാലിയേറ്റീവ് സൊസൈറ്റിയും 2 ആംബുലൻസുമായി അതിൻ്റെ ഒരു മറ്റ് ഹോം കെയറിനുള്ള സജ്ജീകരണമുള്ള വാഹനം എല്ലാം ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ് കഴിഞ്ഞ 2-3 ദിവസക്കാലമായി ഇപ്പോൾ തിരുവല്ല നടന്നു വരുന്നത്.